ബീഹാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് നാളെ. പോളിംഗ് സാമഗ്രികളുടെ വിതരണം തുടങ്ങി. ആദ്യഘട്ടത്തിൽ 71 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുക. നിതീഷ് കുമാറുമായി തെറ്റി ഒറ്റയ്ക്ക് മത്സരിക്കുന്ന എൽജെപി പല മണ്ഡലങ്ങളിലും നിർണായകമാണ്. പാട്നയിൽ നിന്ന് ആർ രാധാകൃഷ്ണൻ ചേരുന്നുണ്ട്. രാധാകൃഷ്ണൻ, സർവേയിൽ ബിജെപിക്കാണ് മുൻതൂക്കം എന്നാണല്ലോ പറയുന്നത്. എന്തൊക്കെയാണ് ബീഹാറിൽ നിന്നുള്ള തിരഞ്ഞെടുപ്പ് കാഴ്ചകൾ? സർവേകളിൽ ബിജെപിക്കും ഒറ്റക്കെട്ടി എന്ന രീതിയിൽ നേതാവിത്വം പ്രവർത്തിക്കുന്നുണ്ട്. നിതീഷ് കുമാറിന് ബിജെപിയോടൊപ്പം ജെഡിയുവിന് എത്താൻ സാധിക്കില്ല എന്നാണ് ഇപ്പോൾ വരുന്ന സർവേ ഫലങ്ങൾ. ഇപ്പോൾ എല്ലാവിധത്തിലുള്ള ഒരുക്കങ്ങളും 71 മണ്ഡലങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയാക്കുന്ന അവസാനഘട്ട തിരക്കാണ് ഇപ്പോൾ ബീഹാറിൽ ഉള്ളത്. ഈ 71 മണ്ഡലങ്ങളിൽ അതീവ സുരക്ഷാ സംവിധാനങ്ങൾ ഉള്ള മണ്ഡലങ്ങളാണ് ഈ 71-ൽ 66 എന്നതാണ് ഏറെ ശ്രദ്ധേയം. കാരണം മാവോയിസ്റ്റ് ബാധിത മേഖലകളാണ് ഈ 66 ഇടങ്ങളും. അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ വിതരണം, മുമ്പൊക്കെ ഈ ബൂത്ത് പിടുത്തവും തെരഞ്ഞെടുപ്പ് സാമഗ്രികൾ തട്ടിക്കൊണ്ടുപോകലും ഒക്കെ പതിവായി നടക്കുന്ന മേഖലകളാണ്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാതിരിക്കാൻ സുരക്ഷാ സംവിധാനങ്ങൾ അടക്കം നൽകിയാണ് ഈ ബൂത്തുകളിലേക്ക് ഉദ്യോഗസ്ഥരെ അയക്കുന്ന കാഴ്ച നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഈ നടപടിക്രമങ്ങൾ വൈകിട്ട് 4 മണിയോടുകൂടി പൂർത്തിയാകും. നാളെ രാവിലെ മുതലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ശരി, ബീഹാറിൽ നാളെ തെരഞ്ഞെടുപ്പ്. പറ്റ്നയിൽ നിന്നുള്ള വിവരങ്ങളാണ് ആർ രാധാകൃഷ്ണൻ നൽകുന്നത്.